ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഏകപക്ഷീയമാണ്. കാരണം ഇതൊരു ജുഡീഷ്യൽ പവർ ഉള്ള ഒരു സംവിധാനമല്ല. കാരണം ഇതൊരു ട്രയലോ അതല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലോ അല്ല ഇതിലെ ഡേറ്റാസ് കളക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. രണ്ട്, സ്ത്രീകൾ അവരുടെ പ്രവർത്തന മേഖലയിൽ സുരക്ഷിതരായിരിക്കണം എന്ന കാര്യത്തിലൊന്നും തർക്കമില്ല. ഞാൻ ഈ പറയുന്നത് ഏതെങ്കിലും സംഘടനയെ പ്രതികരിച്ചോ അല്ല വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് എന്ന് കണക്ക് കൂട്ടണം. ഇവിടെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വരണം. അതിലപ്പുറം ഞാൻ കാണുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനുള്ളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അവർ വർക്ക് പ്ലേസിൽ അവർ കേൾക്കുന്ന തരത്തിലുള്ള ഹനിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവരത് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സാഹചര്യത്തിൽ അത് പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടിയാണ് ആവശ്യം. അല്ല സജിത് അന്ത്യേട്ട, അങ്ങനെ എന്തെങ്കിലും കാര്യം ഏതെങ്കിലും സിനിമാ സംഘടന, WCC അല്ലാതെ ഏതെങ്കിലും സംഘടന മുന്നോട്ട് വെച്ചിരുന്നു? ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ആരുടെയും പേര് പറഞ്ഞുകൊണ്ടുള്ള ഏതെങ്കിലും കുറ്റാരോപണം ഈ റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളതാണ്. താങ്കൾ തന്നെ ശരിയായി സൂചിപ്പിച്ചു, ഇതൊരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ല, ഇതൊരു കമ്മിറ്റി മാത്രമാണ്. ഈ കമ്മിറ്റിയുടെ ശുപാർശകൾ എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ച് ബൈൻഡിംഗ് അല്ല. പക്ഷെ സർക്കാർ നല്ല ഉദ്ദേശത്തോടു കൂടി രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണല്ലോ. ആ കമ്മിറ്റി ഒരു ശുപാർശ നൽകുമ്പോൾ ആ റിപ്പോർട്ടിന്റെ ക്രക്സ് എന്താണ്? ആ റിപ്പോർട്ട് എന്താണ് പറയുന്നത്? എന്തൊക്കെയാണ് ഈ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ? ഇത് ജനം അറിയണ്ടേ? സിനിമാ സമൂഹം അറിയണ്ടേ? എന്നിട്ട് സർക്കാർ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതും അറിയണ്ടേ? ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഈ 6 കൊല്ലം കടന്നുപോയത് എന്നുള്ളതാണ് എന്റെ കൗതുകം. അല്ല അഭിലാഷ, ഞാൻ പറയുന്നത് ഞാൻ ഇവർക്കെതിരായിട്ട് പറയല്ല. ഞാൻ എന്റെ ഒരു വേഷം എന്ന് പറയുന്നത്, ഇതിപ്പോ നമ്മൾ സത്യസന്ധമായി ഇതിനകത്ത് ഡേറ്റ കൊടുത്തവരുണ്ടാവും, ഇതിനകത്ത് ഫ്ലക്ച്വേഷൻ കൊണ്ട് ഡേറ്റ കൊടുത്തവരുണ്ടാവും, മാത്രമല്ല അർത്ഥസത്യങ്ങൾ പറഞ്ഞവരുണ്ടാവും. ഇതിന് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പൊതുസമൂഹം എങ്ങനെ തിരിച്ചറിയും? കുറെ ശരികളുടെ കൂടെ കുറെ കള്ളങ്ങളും കൂടെ കൂടി ജനം പ്രത്യപ്പെടുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ നിരപരാധികൾ ചിലപ്പോൾ അറിയില്ല ഇവർ കൊടുത്തിരിക്കുന്ന മൊഴികൾ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. നമ്മൾ ഊഹോപങ്ങളുടെ അടിസ്ഥാനത്തിൽ, അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നു. ചിലപ്പോൾ ചിലരുടെ സ്വകാര്യതകൾ ഹനിക്കപ്പെടാം, ചില വ്യക്തിഗതികൾ നടക്കുന്നു. മാത്രമല്ല അത് ബാധിക്കുക, ആ തരത്തിലുള്ള റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വരില്ല എന്നുള്ളതും. പേജ് 49 ഖണ്ഡിക 96, പേജ് 81 മുതൽ 100 വരെയുള്ള ഖണ്ഡികകളും 165, 196 ഖണ്ഡികകൾ ഇത്രയും മാറ്റിവെച്ച് അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിട്ട് വേണം പൊതുസമൂഹത്തിൽ കൊടുക്കാൻ എന്ന് വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഇതിലിപ്പോ ആരുടെ സ്വകാര്യത ഹനിക്കപ്പെടാനാണ്? അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് ഇല്ലല്ലോ. ഇതിപ്പോ ലൈംഗിക അതിക്രമം നടത്തിയ ആളുകളുടെ ലിസ്റ്റ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ള ഭയത്തിലാണെന്ന് തോന്നുന്നു ഇതിനൊരു വലിയ ഒബ്ജക്ഷൻ വന്നത്. അങ്ങനെ ഇല്ലല്ലോ. അല്ല, അതിനെക്കുറിച്ച് നമുക്കറിയില്ല, കാരണം ഇതിനുള്ള റിപ്പോർട്ട് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ഒരു വൺ സൈഡഡ് ആയി പോയി റിപ്പോർട്ട് ഒരു പറയ്ക്ക് ഒരു ആശങ്കയുണ്ട്. കാരണം ഒരാൾ ഒരാൾക്കെതിരെ ആക്ഷേപം അനേകം തരത്തിലുള്ള അവരുടെ കാര്യങ്ങൾ പരാതികൾ ഉന്നയിക്കുമ്പോൾ, ആ പരാതികൾ ശരിയാണോ എന്ന് ശരി വെക്കുവാനോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് പറയാനുള്ള എവിഡൻസിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു 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 എന്താ പറയുക, ഒരു കൗണ്ടർ പരിശോധനകൾ ഇല്ലാതെ ഒരു റിപ്പോർട്ടാണെന്ന് പലരും ഭയപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ അത് മറ്റു താങ്കളുടെ ആ വാചകമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. പലരും ഭയപ്പെടുന്നു, ഇത് എന്നെക്കുറിച്ചാണോ എന്ന് പലരും ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇത്രയും കാലം 6 കൊല്ലം പൊട്ടിപ്പിടിച്ചിരുന്നത്. ഇങ്ങനെ എന്നെക്കുറിച്ചാണോ എന്ന് പേടി കൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ ആ പേടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇത് പുറത്തെടുക്കാതിരുന്നത്. ഇതിലെ ഒരു കാര്യവും ഇംപ്ലിമെന്റ് ചെയ്യാതിരുന്നത്, അത്രയേ ഉള്ളൂ. അല്ല, ഇവിടെ പ്രശ്നം എന്താണ്? തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ സത്യസന്ധമാണെങ്കിൽ, ആ പ്രശ്നങ്ങൾ അവർ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടത് എന്താണ്? അതിന് പരിഹാരമാണ്. അത് ചെയ്യേണ്ടതാരാണ്? പൊതുസമൂഹമാണോ ചെയ്യേണ്ടത്? അല്ല, മറിച്ച് അതിന് ഒരു സർക്കാരുണ്ട്. ആ സർക്കാർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ റെമഡി കണ്ടെത്തി പരിഹാരം ഉണ്ടാകണം. പക്ഷെ പൊതുസമൂഹത്തിലേക്ക് ഇത് വരണമെന്ന് നിർബന്ധിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യം അതിനുണ്ടോ എന്ന് എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞത്. ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യം ഉണ്ടോ എന്ന് നമ്മളെങ്ങനെ അറിയും? ശരി, അതാണ് സിനിമാ സംഘടനകളുടെ ആശങ്ക. അപ്പോഴും നോക്കൂ ശ്രീ, സംഘടനകളുടെ ആശങ്കയല്ല, വ്യക്തിപരമായിട്ടുള്ള ആശങ്കയാണ്. ശരി, ഓക്കെ, അല്ല സംഘടന പറഞ്ഞില്ലല്ലോ. ഓക്കെ, ഫൈൻ, വ്യക്തം.